ഈ ശുശ്രൂഷ ഇന്ന് രാവിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ റോയി ചെറിയാൻ പി സി നാക്കിൻ്റെ മുപ്പത്തി എട്ടാമത് നാഷണൽ കോൺഫറൻസിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ റോബി മാത്യു അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വലിയ ബിഗ് ടീം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മീയ ശുശ്രൂഷകളിൽ ആത്മീയ ഗാനം കൊണ്ട് നമ്മളെയൊക്കെ ആ ത്രോൺ ഓഫ് ഗ്രേസിലേക്ക് ക്രിസ്തുവിൻ്റെ കൃപാസനത്തിലേക്ക് വലിച്ച അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ബ്ലസൺ മേമന ബ്രദർ ഇമ്മാനുവേൽ കെബി അദ്ദേഹത്തോടൊപ്പം പാടുന്ന ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ടീം ഈ രാജ്യത്ത് വിവിധ നിലകളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ എൻ്റെ വേദ അധ്യാപകർ എൻ്റെ മുൻപിലിരുപ്പുണ്ട് എൻ്റെ കൂട്ടുശുശൂഷകന്മാർ പ്രായം കൊണ്ടും പക്വത കൊണ്ടും പരിചയം കൊണ്ടും അറിവ് കൊണ്ടും അനുഭവം കൊണ്ടും അവരൊക്കെ എന്നേക്കാൾ വളരെ ശ്രേഷ്ഠന്മാരാണ് അവരെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുപേശുവിൻ്റെ നാമത്തിൽ വന്ദനം ഞാൻ ശുശ്രൂഷിക്കുന്ന ലിറ്റിൽ ഫ്ലോക്ക് എൻ്റെ കോസ്റ്റൽ ചർച്ച് എൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പ്രാർത്ഥിക്കുന്ന സഭ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ ദൈവവചനം നിരന്തരമായിട്ട് ഒരു സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ശ്രമിച്ചു അബൈഡ് ഇൻ മീ എന്നിൽ വസിപ്പി ഇന്ന് രാവിലെ യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്ന് സംസാരിപ്പനായിട്ട് അതിനോടനുബന്ധിച്ച് ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ബോഷ്ക്കല്ല സത്യം തന്നെ തന്നെയായിരിക്കും അതു നിങ്ങളെ ഉപദേശിച്ചതുപോലെ അവനിൽ വസിക്കുവി ഒരു വാക്യം കൂടെ നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ നിരന്തരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടത് ക്രിസ്തുവിൽ നാം വസിക്കുന്നതിൻ്റെ അടയാളങ്ങൾ ദ ക്ലിയർ എവിഡൻസ് വി ആർ അബൈഡിങ് ഇൻ ക്രൈസ്റ്റ് സോ വാട്ട് ഈസ് ദ റിയൽ എവിഡൻസ് ദർ നോട്ട് എബൈഡിങ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ വസിക്കുന്നതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ ക്രിസ്തുവിൽ വസിക്കാത്തതിനും തെളിവുകളുണ്ട് യേശുക്രിസ്തു തൻ്റെ പ്രഭാഷണത്തിൽ ഒരു തോട്ടത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട ആ തോട്ടത്തിന് യേശുക്രിസ്തു ഒരു തോട്ടക്കാരനുണ്ട് ആ തോട്ടത്തിൽ ഒരു മുന്തിരി വള്ളിയായി ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ് ഞാൻ ഏകവചനമാ നിങ്ങൾ ബഹുവചനമാ ഒരു വള്ളിയേ ഉള്ളൂ പക്ഷെ കൊമ്പുകൾ ഒത്തിരിയുണ്ട് പ്രൈസ് ഗാഡ് അനേക കൊമ്പുകൾ ഇവിടെ കൂടി വന്നിരിക്കുക പല സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിച്ചു കൂടിയ കൊമ്പുകളാണ് പക്ഷെ കൊമ്പുകളെ കർത്താവ് രണ്ടായി തിരിച്ചു വസിക്കുന്ന കൊമ്പും വസിക്കാത്ത കൊമ്പും ഫലം കായ്ക്കുന്ന കൊമ്പും കായ്ക്കാത്ത കൊമ്പും ഞാനല്ല വേർതിരിച്ചത് യേശു തൻ്റെ പ്രഭാഷണത്തിൽ വ്യക്തമായി പറഞ്ഞു കായ്ക്കുന്ന കൊമ്പുകളുണ്ട് എല്ലാം കണ്ട കൊമ്പുകളെ പോലെ ഇരിക്കുന്നത് പക്ഷേ ഈ കൊമ്പുകളെ രണ്ടായി തിരിച്ചു വസിക്കുന്ന കൊമ്പുകളുണ്ട് വസിക്കാത്ത കൊമ്പുകളുമുണ്ട് കായ്ക്കുന്ന കൊമ്പുകളുണ്ട് കായ്ക്കാത്ത കൊമ്പുകളുണ്ട് ഈ തോട്ടത്തിൽ ഈ മുന്തിരിവള്ളിക്കകത്ത് ഒരു കൊമ്പാകുക എന്ന് പറഞ്ഞാൽ പൊട്ടിക്കിളിച്ച കൊമ്പല്ല ഒട്ടിച്ചു ചേർത്ത കൊമ്പ എവിടോ കിടന്ന നമ്മെ തമ്പുരാൻ തന്റെ കരുണയാൽ ഓടിച്ചു കൊണ്ടുവന്ന് ഈ മുന്തിരി വള്ളിയോട് ഒട്ടിച്ചു നിന്നതാ പൊട്ടിക്കിളിച്ചതായിരുന്നെങ്കിൽ ഡിമാൻഡ് ഇല്ലായിരുന്നു ഒട്ടിച്ചവരോടൊരു ഡിമാൻഡ് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്തെന്നറിയാമോ അബൈഡ് ഓടിയാൻ സാധ്യതകളുണ്ട് റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞെളിയാതെ ഭയപ്പെട്ടതിനകത്ത് പിടിച്ചു നിന്നോണം എവിടോ കിടന്ന് നിന്നെ ഒട്ടി ഒടിച്ചു കൊണ്ടുവന്ന് ഈ മുന്തിരി വള്ളിയോട് ചേർത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുക അതുകൊണ്ട് തെരഞ്ഞെടുത്തതിന്റെ സോവറിനിറ്റി ആണെങ്കിൽ അതിനകത്ത് നിൽക്കുക എന്നുള്ളത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാ ദൈവത്തിന്റെ സോവർണറ്റിയിൽ ദൈവം പലതും ചെയ്യുമെങ്കിലും ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്റെ ഉത്തരവാദിത്വത്തിൽ ഞാൻ പരാജയപ്പെടരുത് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം എൻ്റെ അപ്പനോട് ചോദിച്ചിട്ടല്ല എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടല്ല നാട്ടുകാരോട് ചോദിച്ചിട്ടല്ല എന്നെ തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് ആരുടെയും പെർമിഷൻ വേണ്ട ദൈവം തൻ്റെ പരമാധികാരത്തിൽ എന്നെ തിരഞ്ഞെടുത്തു അത് എവിടെ കിടന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല നാശത്തിൻ്റെ കുഴിയുടെ അഗാധത്തിൽ കിടന്നവനെ അവിടേക്ക് കൈ നീട്ടി ഉയർത്തി എടുത്തുകൊണ്ടുവന്ന് ഈ തോട്ടത്തിനകത്ത് നിർത്തി

ഞാൻ ഓർക്കുക പാപം ചെയ്തവരെ പുറത്താക്കിയിട്ട് അവർ തിരിച്ചു കയറി വരാതിരിക്കാൻ ഊരിപ്പിടിച്ച വാളുമായി ഒരു ദൂതനെ നിർത്തിയെങ്കിൽ ഈ പാമ്പിന്റെ രൂപത്തിൽ കയറി വന്ന സാത്താനെ തടയാൻ നേരത്തെ അങ്ങ് ദൂതനെ നിർത്തിയ പോരായിരുന്നു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നല്ലോ ഇല്ല ദൂതനല്ല കാക്കേണ്ടത് ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി എന്റെ ഉത്തരവാദിത്തൽ വീഴ്ച വരുത്തുന്നതല്ല ഷൗലിനെ ദൈവം തെരഞ്ഞെടുത്തത് ദാറ്റ്സ് എ പ്രിവിലേജ് കാണാതെ പോയി അപ്പൻ്റെ കഴുതയുടെ പുറകെ നടന്നവനെ തെരഞ്ഞെടുത്തുകൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് നിർത്തിയത് അതൊരു പ്രിവിലേജ് ആണെങ്കിൽ യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി ഇന്ന് രാവിലെ ഈ പി സീനാക്കിന് വന്ന ഓരോ ദൈവമക്കളോടും പറയട്ടെ പദവികളല്ല വലുത് പദവിയോട് കൂടെ ദൈവം തരുന്ന ഉത്തരവാദിത്തമോ വലുത് ഏറ്റവും വലിയ പദവി ഏതാണെന്ന് അറിയാമോ ഏറ്റവും വലിയ പദവി ഒരു ദൈവമകനായതാ അതിന്റെ കൂടെ എഴുതി ചേർക്കാൻ ഇന്ന് ലോകത്ത് ആര് തരുന്ന പദവി അത് പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും ട്രഷറായാലും സെക്രട്ടറി ആയാലും ദൈവം തന്ന ഏറ്റവും വലിയ പദവി ഐ എ ചൈൽഡ് ഓഫ് ഗോഡ് ഏത് കൂരിട്ടിലും അഭിമാനത്തോടെ അറച്ചും വിറച്ചും അല്ല പറയുന്നത് ധൈര്യത്തോടെ പറയണം എടാ ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ് ഇന്ന് രാവിലെ ഇത് പറയാനുള്ള ഒരു ഒരു ധൈര്യം അതാ ഏറ്റവും ദൈവം ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് കാര്യങ്ങൾ പക്ഷെ പിതാവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പൊ ഒറ്റ കാര്യം പറഞ്ഞോളൂ ഒറ്റക്കാരി പറഞ്ഞോളൂ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുത്തില്ല യേശു ക്രിസ്തു നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം ഉണ്ട് അപ്പനാരാന്ന് തച്ചൻ്റെ മകനാന്ന് തോന്നുന്നു ചെല്ലു പറഞ്ഞു മറിയുടെ മകനാ അപ്പൻ ആരാ എല്ലാവരും അവൻ്റെ അപ്പനെ തിരക്കി കിടക്കുക യേശു ക്രിസ്തു മറുപടി ഒന്നും പറഞ്ഞില്ല മിണ്ടായിരുന്നു ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മിണ്ടാതിരിക്കാൻ ഭയങ്കര ശക്തി വേണം സംസാരിക്കാൻ കുറച്ച് ശക്തി മതി അയ്യോ ഭയങ്കര എനർജി വേണം മിണ്ടാതിരിക്കാൻ ഈ മിണ്ടാതിരിക്കുക ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് സൈലൻസ് ബിഫോർ ഗോഡ് വെറുതെ മിണ്ടായിരിക്കല്ല എൻ്റെ ഞാൻ എൻ്റെ ദൈവത്തെ നോക്കി മൗനമായിരുന്നെന്ന് ആ ദൈവത്തെങ്കിലേക്ക് നോക്കി കുറെ നേരം ഒന്ന് മൗനമായിട്ടിരുന്നാൽ ദാവീത് പറയാണ് ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു അങ്ങനെ ഊമനായിരുന്നപ്പോൾ എൻ്റെ അകത്ത് തീ കത്തി എൻ്റെ ഹൃദയത്തിന് ചൂടു പിടിച്ചു അപ്പോൾ ഞാൻ നാവടുത്ത് രണ്ടു വാക്ക് പറഞ്ഞാൽ അതിനകത്തൊരു തീയുണ്ട് വന്ന വാക്ക വെറുതെ ഫലിപ്പിക്കുന്ന വാക്കുകളല്ല ോസുകാരായ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ദൈവ സാന്നിധ്യം ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ നമ്മൾ അനങ്ങത്തില്ല ഈ നമ്മൾ ദൈവദാസന്മാരായി ഞങ്ങളും അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഇളക്കാൻ ഞങ്ങളും എന്താ വഴി നോക്കുക ഒരു ദൈവദാസന് ഇങ്ങനെയോ കുറെ നേരം പറഞ്ഞു ഗോഡ്സ് പ്രസൻസ് ദൈവത്തിന്റെ ദൂതന്മാരുടെ ഉണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെ ചുമ്മാ തലേം ചൊറിഞ്ഞ് നിൽക്കുന്നേ അല്ലാതെ ഒരണ്ണം അനങ്ങുന്നില്ല ഫാസ്റ്റർ അല്പനരം മിണ്ടാതിരുന്നെച്ചു പറഞ്ഞു ദൈവമക്കളെ ഞാനൊരു കാഴ്ച കാണുന്നു ഒരന്ധകാര ശക്തി പാമ്പുപോലെ നമ്മുടെ ഇടയിൽ എഴയുന്ന കണ്ടു സഭയുടെ അന്തരീക്ഷം മാറി മുഴുവൻ അച്ഛന്മാരും അമ്മാരും ഇളകി ആരാധിച്ചു അപ്പൊ ദൈവ സാന്നിധ്യമല്ല നമ്മളെ ആരാധനയുടെ പിന്നിൽ ഒരു പ്രേരകമായി നിൽക്കുന്നത് ഇന്ന് ആ മേഖലകളിൽ വിടുതലുണ്ടാകണം എൻ്റെ ആരാധനയുടെ കേന്ദ്രം എൻ്റെ ആരാധനയുടെ പ്രേരക ശക്തി ബന്ധനം പറയുമ്പോഴും പോരാട്ടം പറയുമ്പോഴും കെട്ടുകൾ അല്ലേ ഐ ആം അറ്റ് ആ

പ്രൈസ് ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട് ഉത്തരവാദിത്തത്തിൽ ഷൗലിനെ ദൈവം തെരഞ്ഞെടുത്തത് ഒരു പ്രിവിലേജ് ആയിരുന്നെങ്കിൽ അവനെ ദൈവം ആ പ്രിവിലേജിനോട് ചേർന്ന് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു കൊടുത്ത റെസ്പോൺസിബിലിറ്റി ആണ് നീ അമാലേക്കരെ നിഗ്രഹിക്കണം നിർമൂലമാക്കണം സംഹരിക്കണം കൊന്നുകളയണം ഉത്തരവാദിത്തത്തിൽ പരാജയപ്പെട്ടപ്പോൾ ദൈവം പറയുകയാണ് അവനെ തെരഞ്ഞെടുത്തതിൽ എന്റെ ഹൃദയം ഇപ്പോൾ ദുഃഖിക്കുകയാ തിരഞ്ഞെടുത്തതിൽ ദൈവത്തിന് ദുഃഖമായത് എപ്പോഴാ എൻറെ എന്റെ ഉത്തരവാദിത്വത്തിൽ ഞാൻ തോൽക്കുമ്പോഴ എന്നെ ദൈവം തെരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് ദൈവത്തെ സ്തുതിക്കാനാ അതിന് ആരുടെയും പ്രേരണ വേണ്ട ആരുടെയും പ്രോത്സാഹനം വേണ്ട എൻ്റെ അകത്ത് കർത്താവിൽ പ്രസിദ്ധനായ ബാബു ചെറിയാൻ പാസ്റ്റർ പാടിയതുപോലെ എന്നെ തെരഞ്ഞെടുപ്പ് ഇവിടെ കൊണ്ടുവന്നിരുത്താൻ യോഗ്യനാക്കിയൊരു ദൈവം ഉണ്ട് ആ ദൈവത്തെ ഓർക്കുമ്പോൾ ഇനി എനിക്ക് ഒന്നും അറിയണ്ട അന്തരീക്ഷം എന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഞാൻ ഒരിക്കലും പരാജയപ്പെടാനായിട്ട് പാടില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പദവി ഒരു ദൈവം മകനായിരിക്കുക ഒരു ദൈവ മകളായി തീരുക എന്നുള്ളതാണ് രണ്ട് ഈ എബായി എന്നുള്ളതിൻ്റെ മറ്റൊരു കാര്യം ഇന്നലെ ഇവിടെ നമ്മൾ പാസ്റ്റർ എബി പീറ്റർ വളരെ മനോഹരമായിട്ട് ഐ റിയലി എൻജോയ്ഡ് അതിലെ ഏറ്റവും കാതലായ കാര്യം നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത് എൻ്റെ ബന്ധത്തിൽ നിൽക്കാനാണ് എൻ്റെ റിലേഷനിൽ നിൽക്കാനാ പാപം ചെയ്തപ്പോൾ ആദം ആത്മീയമായി മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബന്ധം ഈ ബന്ധത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു പ്രധാന ചാനലാണല്ലോ ട്വന്റി ഫോർ ന്യൂസ് അതിലെ എസ് കെ എൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരാളും കൂടെ നടത്തിയൊരു ഇന്റർവ്യൂ ഞാൻ കേട്ടു അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ലോകത്തുള്ള പല ആൾക്കാരെ പഠിച്ച് റിസേർച്ച് ചെയ്തതിന് ശേഷം മനുഷ്യന്റെ ആരോഗ്യത്തിൻ്റെയും മനുഷ്യന്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദീർഘായുസിന്റെയും രഹസ്യം എന്തെന്ന് അനേക രാജ്യങ്ങളിൽ പലരെ പഠിച്ചിട്ട് അവർ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയ ഒരു കൺക്ലൂഷൻ ഇതാണ് നല്ല ബന്ധങ്ങൾ ഏറ്റവും നല്ല ബന്ധനങ്ങൾ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളൊക്കെ ബന്ധനങ്ങളായി മാറുകയാണ് ആ ബന്ധനങ്ങളായി മാറുന്ന ബന്ധമല്ല ദൈവവുമായിട്ട് ആരംഭിച്ച ബന്ധം ഈ ബന്ധത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല പത്മോസിന്റെ ദ്വീപിൽ കൊണ്ടുവന്ന് ഒരു മനുഷ്യനുമായിട്ടും ബന്ധമില്ലാതെ ഒരു ഭക്തനെ എറിഞ്ഞു കളയുമ്പോഴും ആ ബന്ധത്തിലുള്ളവൻ അവിടെ കിടന്നുകൊണ്ട് ബന്ധപ്പെടാൻ തുടങ്ങി നല്ല ഫുൾ റേഞ്ചിലാ പുള്ളി നല്ല സിഗ്നൽ ഉള്ള സ്ഥലത്താ ദൈവം കൊണ്ടിട്ടേക്കുന്നത് ദൈവവുമായി ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലവും ലോകത്തിലോ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും തള്ളി മാറ്റിയാലും അവഗണിച്ചാലും അത് കാരാഗ്രഹമായാലും അത് പാറക്കെട്ടിലായാലും അത് കാടി ഉലയുന്ന കപ്പലിനകത്ത് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും ഒരു മനുഷ്യൻ പണയോ ഇന്നലെ രാത്രി കണക്ഷൻ കിട്ടിയായിരുന്നു രക്ഷപ്പെടുമോന്നുള്ള ആശ പോലും അറ്റുപോയിരിക്കുന്ന സമയത്താ ഒരു മനുഷ്യൻ ഉറക്ക പറയുന്നേ എനിക്ക് ഇന്നലെ രാത്രി കണക്ഷൻ കിട്ടിയായിരുന്നു ബന്ധം വലുതാ ഇനി ആ ബന്ധത്തിൽ നിന്നോണ്ടൊരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ അത് പറഞ്ഞതാ ആഹാബിന്റെ രുമ്പിൽ നിന്നുകൊണ്ടൊരു മനുഷ്യൻ പറയുക ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം ഞാൻ സേവിച്ചു നിൽക്കുന്നവൻ ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഴ ബന്ധത്തിൽ ഒരു ദൈവ പൈതൽ വിളിച്ചു പറയുന്നു വാക്കുകൾ വെറും വാക്കല്ല അതിനകത്തൊരു ജീവനുണ്ട് അതിനകത്തൊരു ശക്തി ഉണ്ട് അത് പ്രകൃതി ശക്തികളെ ചലിപ്പിക്കും ഈ ബന്ധമെന്നൊക്കെ പറഞ്ഞ ശരിക്കും മറ്റൊരു ഭാഷ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത് പറ്റിയിരിക്കുകയാണ് ഞാൻ നിന്നെ ഒട്ടിച്ച് വെച്ചേക്കുന്ന ചേർന്നിരിക്കാനാ അത് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നോട് പറ്റിച്ചോണ്ട് പാനിരിക്കുന്നവനല്ല എന്നോട് പറ്റിച്ചോണ്ട് പോകാനിരിക്കുന്നവനെ കാണുമ്പോ എനിക്കറിയാം അവന്റെ കള്ളസോത്രവും അവന്റെ കള്ള കണ്ണയുടെ കണ്ണടപ്പും ഒക്കെ കാണുമ്പോഴേ എനിക്കറിയാം അവൻ പറ്റിച്ചോണ്ട് പോകാൻ വന്നതാ പക്ഷെ പറ്റിയിരിക്കാൻ വന്ന കുറെ പേരുണ്ട് അവർക്ക് ഇവിടെ ഒന്നും വിഷയമല്ല അവർ ചേർന്നിരിക്കാൻ വന്നതാക ഈ വാക്ക് രൂത്തിന്റെ പുസ്തകത്തിലുണ്ട് രൂത്തിന്റെ പുസ്തകത്തിൽ അവിടെ രണ്ട് മരുമക്കളുണ്ടായിരുന്നു ഒരു മരുമോടെ പേര് ഓർപ്പെന്നാ ഈ കരയുന്ന കൂട്ടത്തിൽ രണ്ടുപേരും ഒരുപോലെ കരയുന്നത് സമയം വന്നപ്പോൾ ഓർപ്പ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു പെട്ടിയെടുത്തു വീട്ടിൽ പോയെന്നാ ഒരൊറ്റ പോക്ക പക്ഷെ രൂത്ത് അങ്ങോട്ട് മാറി നിന്നേച്ച് ഒരു പ്രഖ്യാപനം നടത്തി എൻ്റെ പത്താം തലമുറ പോലും ഞങ്ങളുടെ കുടുംബത്തിലൊരു ശാപം കിടപ്പുണ്ട് എന്തുവാ ശാപം എന്നറിയാമോ പത്താം തലമുറ പോലും ഇവിടെ വരരുതെന്നാണ് പക്ഷെ ഞാനിപ്പോൾ എട്ടാം തലമുറ നിൽക്കുക കാത്തിരുന്നാലിനി രണ്ടു തലമുറയും കൂടെ കാത്തിരിക്കണം പക്ഷേ എനിക്ക് കാത്തിരിക്കാൻ വയ്യ എനിക്ക് നിന്നോട് പറ്റിയിരിക്കണം നിനക്കൊരു ദൈവമുണ്ട് അത് ഇസ്രായേലിന്റെ ദൈവമാ അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നു പറ്റി അവൾ എഴുതി വെളിപ്പാടുള്ള പറയുക ഇവൾ അമ്മായിമ്മയോട് പറ്റിയല്ല വന്നത് പിന്നെയോ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ കേറി വന്ന വരുത്തിയുണ്ട് അവൾ കേറി വന്നത്

ആ വയലി നിന്ന് ബോവസ് ഒരു വെളിപ്പാടി പറയുക ദൈവമായ ഹോവയുടെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ചു വന്നവളെ നീ എ ചെയ്തിരിക്കുന്ന എവിടാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നിനക്ക് നവോമി അല്ല വിഷയം നവോമി ഒരു ഒറ്റ യോഗം നടത്തിയോളൂ അതൊരു കൺവെൻഷനായിരുന്നു ആ കൺവെൻഷനിൽ രൂത്തിനെ ഓർപ്പം വെച്ചൊരു ഒറ്റ പ്രസംഗം മക്കളേ എനിക്കിങ്ങനൊക്കെ വന്നെങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചൊരു ദൈവമുണ്ട് അത് ഈ മോവാബിലെ ദൈവത്തെ പോലല്ല അവൻ ഇസ്രായേലിന്റെ ദൈവമാണ് ആ പ്രസംഗം കേട്ടപ്പോൾ ഒരു പറഞ്ഞു അങ്ങനെ ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ മോവാബിലെ മുഴുവൻ ദൈവങ്ങളെ ഇവിടെ മറന്നേച്ച് ഞാൻ നിന്റെ കൂടെ വരാൻ പോവുക സകലതും മറന്നിറങ്ങി വന്ന ദൈവം ഇതുവരെ ദൈവം ലജ്ജിപ്പിച്ചില്ലെങ്കിൽ നിന്നെ മേലാലും ദൈവം ലജ്ജിപ്പിക്കത്തില്ല ആ ബന്ധത്തിനകത്തൊരു ശക്തി ഉണ്ട് പറ്റിച്ചേർന്നിരിക്കുക എന്താ ആ ബന്ധത്തിൽ നിന്നുകൊണ്ടൊരു മനുഷ്യൻ പറയുക സൂര്യ എന്താ അവന്റെ ക്വാളിഫിക്കേഷൻ ഓ പുള്ളി ഭയങ്കര ആളാണ് പുള്ളി ഡോക്ടറേറ്റാ പുള്ളിക്ക് ഒരു ഡോക്ടറേറ്റും ഇല്ല ആകെ ഉള്ളത് കൂടാരം വിട്ടു പിരിയാതെ പുള്ളിയുടെ ക്വാളിറ്റി അതാ ദൈവം അവനെ കുറിച്ച് ഒരു സർട്ടിഫിക്കറ്റ് പറയുക മുപ്പത് ലക്ഷത്തി രണ്ടെണ്ണത്തെ തിരഞ്ഞെടുത്തേറ്റ് പറയുക നൂന്റെ മകനാകുന്ന ജോഷുവായും കാലേവും അവർ എന്നോട് പറ്റി നിന്നവരാ ഇന്ന് രാവിലെ ആരും നമുക്ക് ഒരു ഡെസിഗ്നേഷനും തന്നില്ലെങ്കിലും സ്വർഗം പറയട്ടെ എന്നോട് പാറ്റി നിൽക്കുന്നവരാ ഈ ബന്ധത്തിന് അതുപോലെ ശക്തിയാ ഈ എബായിഡിൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ബന്ധമുണ്ട് ആ ബന്ധം പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധമാണ് അത് മാത്രമല്ല ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഇതാണ് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുക ദൈവം അകന്നിരിക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവം വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഉൽപത്തിയിൽ എന്നും വെയിലാറുമ്പോൾ ഇറങ്ങി വന്ന മനുഷ്യന്റെ കൂടെ ഹി വാസ് വാക്കിംഗ് വിത്ത് മാൻ കൂടെ നടക്കുന്ന ഒരു ദൈവം പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ അല്പം കഴിഞ്ഞപ്പോൾ ആ ആ നടപ്പ് പിശാച ബന്ധം തകർത്തപ്പോൾ പിന്നെ ദൈവം കാത്തിരുന്നപ്പോൾ ഒരു മനുഷ്യനെ കിട്ടി അത് ഹാനോക്കാ ഹാനോക്ക് കുടുംബചരിത്രം പഠിച്ചവനാണ് കുടുംബചരിത്രം പഠിച്ചപ്പോൾ അപ്പൻ്റെയും വല്യപ്പൻ്റെയും ഗ്രേറ്റ് ഗ്രാൻഡ് ഒക്കെ ചരിത്രം നോക്കിയപ്പോൾ എല്ലാവരും ജീവിച്ചു മരിച്ചു കുറേ വീട് പണിതു കുറേ കാളെ പൂട്ടി എന്നുള്ളതല്ലാതെ യവന്മാർ ഒരുത്തനും വേദോസ്തവം വായിച്ചിട്ടില്ല യവന്മാർ ഒരുത്തനും ദൈവത്തിൻ്റെ കൂടെ നടന്നിട്ടില്ല അറുപത്തഞ്ചാമത്തെ വയസ്സിൽ പുള്ളി പറഞ്ഞു എൻ്റെ അപ്പന്മാരൊക്കെ കുറേ സമ്പാദിച്ചതല്ലാതെ ഒരുത്തനും ദൈവത്തെ സേവിച്ചില്ലെങ്കിൽ ഞാനൊരു തീരുമാനമെടുക്കുക ഐ ആം എം ടു വാക്ക് വിത്ത് വിത്തെയും ഒരു വ്യക്തിയെ ദൈവത്തിന് കിട്ടി ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം പിന്നീട് തിരഞ്ഞെടുക്കുന്നത് ഒരു കുടുംബത്തെയാ നോഹ നോഹ ദൈവത്തോട് കൂടെ നടന്നു നോഹയിൽ നിന്ന് ഒൻപതാം തലമുറ വന്നപ്പോൾ ദൈവം നോക്കിയപ്പോൾ ഓരോറ്റ മനുഷ്യൻ ദൈവത്തിന്റെ കൂടെ നടക്കാനില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദൈവം വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്ന് അബ്രഹാമിനെ തെരഞ്ഞെടുത്തുവച്ച് പറയുക ഒറ്റ കണ്ടീഷനെ ഉള്ളൂ നീ എന്റെ മുമ്പാകം നിഷ്കളങ്കനായി നടന്നാൽ ഞാൻ നിന്റെ കൂടെ കാണും പ്രൈസ് ഗോഡ് ജാതീയ രാജാക്കന്മാര് പോലും പറഞ്ഞു ഇവന്റെ കൂടെ ദൈവമുണ്ട് ഇവൻ ഈ ആകപീഠം ആരാധിക്കുന്നവനാ അവൻ ദൈവത്തിൽ വസിച്ചുകൊണ്ടാ യാത്ര ചെയ്യുന്നേ തലമുറ വന്നപ്പോ അബ്രഹാമിന്റെയൊക്കെ ദൈവമായിട്ടുള്ള ബന്ധം വീട്ടിൽ ചെന്ന് അബ്രഹാം ഒരുക്കി ഭക്ഷണം കഴിച്ചു പോയ ദൈവ എത്ര അടുപ്പായിരുന്നു പക്ഷെ മൂന്നാം തലമുറ വന്നപ്പോൾ എവന്റെ അടുത്ത് അടുക്കാൻ പറ്റത്തില്ല അവിടെ മല്ലി പിടിക്കുക ദൈവം കൊച്ചുമോനായ യാക്കോബിന്റെ അടുത്ത് ദൈവം അടുക്കാൻ ചെന്നപ്പോൾ അവനുമായിട്ട് മല്ലി പിടിക്കേണ്ടി വന്നു ബദലിലേക്ക് മടങ്ങി പോകാൻ പറഞ്ഞപ്പോൾ യാക്കോബിനോട് യാക്കോബ് പറയുന്ന ഒരു 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 വാക്കുണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് വിഗ്രഹങ്ങളെ നീക്ക് വല്യ വിഗ്രഹങ്ങളുടെ ഇടയിൽ നിറങ്ങി വന്നതാ വല്യ കളഞ്ഞ വിഗ്രഹം എങ്ങനെയാണ് കൊച്ചുമോന്റെ വീട്ടിൽ കയറിയത്

ആ ദൈവത്തിൻ്റെ ഇടപെടൽ പുറപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ പറയുക ഇനി നടക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ലെറ്റ് എ സാഞ്ച്വറി ഫോർ മീ ദാറ്റ് ഐ ഡൽ യു ഒരു ദറി പണിയാമോ ഞാൻ നിങ്ങളുടെ ഇടയിൽ അല്ല നിങ്ങളുടെ ഇടയിൽ വസിക്കാൻ പോവുക അന്നേരം ദൈവം വ്യക്തികളിലല്ല വസിക്കുന്നത് കൂടാരത്തില രാവിലെ എഴുന്നേറ്റ ദൈവത്തിന്റെ ഗ്ലോറി കാണണമെങ്കിൽ എഴുന്നേറ്റ് അങ്ങോട്ട് നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ കൂടാഹാരത്തിൽ ദൈവം വസിക്കുക പക്ഷേ പാപം ചെയ്തപ്പോൾ ദ ഗ്ലോറി ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഗ്ലോറി എവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് ആ മഹത്വം ഇറങ്ങി വരുന്നത് ദാവീദിന്റെ മകനാകുന്ന ദേവാലയത്തിന്റെ പണി പൂർത്തിയായപ്പോൾ ദ സെയിം ഗ്ലോറി ദൈവത്തിന്റെ തേജസ് വന്ന് ജനത്തിന്റെ നടുവിൽ വസിക്കാൻ തുടങ്ങി ആ തേജസ് ഉള്ള ആലയത്തിൽ വന്ന് ഏത് വ്യാധി പിടിച്ചവൻ പ്രാർത്ഥിച്ചാലും വിടുതല അങ്ങനെ തേജസ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ ആലയത്തിലൊക്കെ മെഡിക്കൽ കോളേജ് തള്ളിക്കൊളഞ്ഞതിനെ അഭിഷക്തന്മാര് പറയുവാർ നിന്ന് കൊണ്ടുപോര എന്നെ അത് ധൈര്യം അറിയാമോ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തള്ളിക്കളഞ്ഞതിനെ അഭിഷക്തന്മാര് പറയാം എങ്ങ് കൊണ്ടുപോവാം ഇങ്ങ കൊണ്ടുപോകാൻ ഞങ്ങളുടെ ആലയത്തിൽ അവർക്ക് വലിയ പുൽപ്പിറ്റില്ലായിരുന്നു ഇത്രയും സിസ്റ്റം ഇല്ലായിരുന്നു വർഷിപ്പ് ടീം ഇല്ലായിരുന്നു പക്ഷെ അവരുടെ അകത്തൊരു ഗ്ലോറി ഉണ്ടായിരുന്നു ഇന്നിപ്പോ സഭ തള്ളിക്കളഞ്ഞ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുക അവർ പറഞ്ഞ സഭ തള്ളിക്കളഞ്ഞ് ഞാൻ കൊണ്ടുപോ ഞങ്ങളെടുത്തോളം അന്ന് മെഡിക്കൽ കോളേജ് തള്ളിക്കളഞ്ഞാൽ നമ്മൾ ഏറ്റെടുത്ത കാലം ഉണ്ടായിരുന്നു അത്ര ഭയങ്കര ഗ്ലോറിയായിരുന്നു സമ ആലയത്തിൽ ഇറങ്ങി തേജസ് ആ തേജസ് അവിടുന്ന് പോയി എസ് എ കെ എലിൻ്റെ കാലം വന്നപ്പോൾ എസ് എ കെ എല്ലിനോട് ദൈവം പറയാം നീ നല്ല പ്രസംഗനാണ് കേട്ടോ നിന്നെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം അവരെല്ലാവരോടും പറയുന്നുണ്ട് ഞങ്ങളുടെ പാസ്റ്റ് സൂപ്പർ മെസ്സേജ് അടിപൊളിയാണെന്നാണ് പറയും പക്ഷേ അവർ നിനക്കൊരു മധുര ഗായകനാ നീ ഒരു ചുമ്മാ അല്ലാതെ ഒരു രൂപാന്തരവും നടക്കുന്നില്ല ഒറ്റ ഒരെണ്ണം അനുദവിച്ച് കരയുന്നില്ല അങ്ങനെ വന്നപ്പോൾ ദൈവം ആലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിരുന്ന ദൈവത്തിൻ്റെ ഗ്ലോറി അവിടുന്ന് പതുക്കെ മാറി പ്രാകാരത്തിൽ വന്നു നിന്നു ഇമ്മീഡിയറ്റ്ലി ദൈവം എടുത്ത് മാറ്റിയില്ല ദൈവം അവിടെ എന്തിനാ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് പ്രാകാരത്തിൽ കൊണ്ടുവന്നെന്നറിയാമോ പിറ്റേ ആഴ്ച ആരാധനയ്ക്ക് വന്ന് കീബോർഡിൻ്റെ ആൾ അവിടെ കയറി നിന്നു ഗിത്താറിൻ്റെ ആൾ അവിടെ ഉണ്ട് ഡ്രം സെറ്റ് വായിക്കുന്ന ആൾ അവിടെ ഉണ്ട് വർഷിപ്പ് ടീം വന്നു പാസ്റ്ററും വന്നു ഗ്ലോറി ഇല്ലേലും ഉണ്ട് ഇല്ലേലും നമുക്കൊരു വർഷിപ്പ് ലീഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പരിശുദ്ധാത്മാവ് വന്നില്ലേലും അന്യഭാഷ പറയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതല്ല ദൈവത്തിന്റെ സഭ ദേവാൻഡ ടു വെയിറ്റ് ടു വെയിറ്റ് ടു സീ ദ ഗ്ലോറി ഒരു സാന്നിധ്യമില്ലേലും പവർ പോയിന്റിൽ പ്രസന്റ് ചെയ്യാൻ ഒരു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഐ നോട്ട് റെഡി ടു എക്സാമിൻ പണ്ടൊരിക്കൽ സ്വർഗത്തിലൊരു ചെറിയ യോഗം കൂടിയെന്നാ പറയുന്നേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവൂടെ കൂടിയിട്ട് അവർ പറഞ്ഞു ഈ ഞായറാഴ്ച നമുക്ക് താഴെ ആരാധനയ്ക്ക് എങ്ങോട്ടും പോകണ്ട നമുക്കിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അവരെന്തോ ചെയ്യാൻ നോക്കട്ടെന്ന് കറക്റ്റ് പത്ത് മണിയായപ്പോൾ എല്ലാവരും വന്നു കൂടി പരിശുദ്ധാത്മാവും പുത്രനും കർത്താവോ പിതാവോ അവിടെ ഇരിക്കുക നമ്മുടെ റെഗുലർ സർവീസ് എല്ലാം ഭംഗിയായി നടന്ന് ഏറ്റവും ഒടുവിൽ ആശീർവാദവും പറഞ്ഞു അല്ലേലിയും പറഞ്ഞു പോയി അപ്പോൾ അവർ മൂന്ന് പേരോട് പറഞ്ഞു നേടാ നമ്മളില്ലേലും ഇവർ റെഡി ആകുന്നല്ലോ നമ്മൾ മൂന്ന് പേര് ഇവിടെ ഇരുന്നാലും അവരെ താഴെ ഒരു ആരാധന നടത്താൻ ട്രെയിൻഡാ ട്രെയിൻഡ് ആയിട്ടുള്ള വർഷിപ്പ് അല്ല നമുക്ക് വേണ്ടത് ഓരോ ആരാധനയ്ക്ക് വരുമ്പോഴും ലോർഡ് ഐ ആം ഹിയർ ഐ നീഡ് ടു ഐ നീഡ് ടു എക്സ്പീരിയൻസ് ദ റിയൽ പവർ ആൻഡ് പ്രസൻസ് ഓഫ് പവർക്ക് വന്ന് ദൈവ സാന്നിധ്യം അതെങ്ങനെയാ പക്ഷേ അനുഭവിക്കുന്നേ അയ്യോ ദൈവ സാന്നിധ്യം റിയൽ ആയിട്ട് ഇറങ്ങിയാൽ ഈ തൊക്കിലറിയാൻ പറ്റും ഈ തൊക്കിലറിയാൻ പറ്റും ഈ നമ്മുടെ ശരീരത്തിന്റെ ഈ സ്കിന്നിൽ അറിയാൻ പറ്റും പക്ഷെ അത് സ്കിൻ ആയിരിക്കണം ഒത്തിരി തഴമ്പ് പിടിച്ചതായാൽ അത് ഒറിജിനൽ മനുഷ്യന്റെ ആയിരിക്കണം ആ നിന്ന് പ്രാകാരത്തിൽ നിന്ന് പർവ്വതത്തിൽ പോയി എന്നിട്ടും അവര് തിരിച്ചറിയുന്നില്ല ദൈവ സാന്നിധ്യം ഇവിടെ ഇല്ലെന്ന് എന്തിനാ വെയിറ്റ് ചെയ്യുന്നറിയാമോ ഇല്ലെന്ന് അറിഞ്ഞൊന്ന് അനുദപിച്ച മടങ്ങി വരാനാ ദൈവം തൻ്റെ ഗ്ലോറി പല സഭയ്ക്കകത്തുനിന്ന് എടുത്തും മാറ്റിയിട്ട് കാലങ്ങളായി ആ കൂരി കൂരിട്ടിനകത്തുള്ള ആരാധന അല്ല ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ പ്രസൻസിനകത്ത് നിറഞ്ഞു നിന്നുള്ള ആരാധനയാണ് ഈ ദൈവ സാന്നിധ്യം ആ ആലയത്തിൽ നിന്ന് പോയത് പിന്നീട് നമ്മൾ പറയുന്നത് വചനം ജഡമായി നമ്മുടെ ഇടയിൽ പ്രാർത്ഥു അവനിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ഗ്ലോറി കണ്ടു പിന്നീട് ക്രിസ്തുവിൽ ആ മഹത്വം ആവശിക്കാൻ തുടങ്ങി അതുവരെ അത് വ്യക്തികളിലേക്ക് പകർന്നില്ല എന്നാൽ ആ കർത്താവിനെ അവർ ക്രൂശിച്ചു അവർ ക്രൂശിച്ചത് വെറും ഒരു ഒരു മനുഷ്യ ശരീരമല്ല പക്ഷേ തീർന്നില്ല ചരിത്രം പെന്തക്കോസ് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ വസിച്ച തേജസ് ആലയത്തിൽ വസിച്ച തേജസ് ക്രിസ്തുവിൽ വസിച്ച തേജസ് ഓരോരുത്തരുടെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുക നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നതുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവതാ പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് അവനാൽ പ്രാപിച്ച അഭിഷേകം പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിൻ്റെ എന്താ തെളിവ് അത് ഭാഷ ഞാൻ ഇപ്പോഴും അന്യഭാഷ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവില്ലേലും പറയാം അത് ഭാഷ ഞാൻ കൈയടിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവില്ലേലും കൈയടിക്കാം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആദ്യത്തെ സൈൻ പാപബോധം പാപബോധം ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് കൺവിക്ഷനാണ് നോട്ട് കൺഫ്യൂഷൻ ആ കൺവിക്ഷൻ ഉണ്ടാകണം പണ്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ആരാ ഒരു ഒരു പ്രാർത്ഥന കഴിഞ്ഞ് പോകുന്ന സമയത്ത് അന്യരുടെ തെങ്ങിൽ നിന്ന് വീണൊരു തേങ്ങ വഴിന്ന് കിട്ടി അത് വീട്ടിൽ കൊണ്ട് കേറിയപ്പോൾ പരിശുദ്ധാത്മാവ് വിലക്കി തിരിച്ചു കൊണ്ടിടാന്ന് വീട്ടിൽ നിന്ന് ആ തേങ്ങ വീണ്ടും രണ്ട് മൈല് നടന്ന് കൊണ്ടുവന്നു അവിടെ ഇട്ടതിന് ശേഷം സമാധാനം വന്നേ ഇപ്പൊ തെങ്ങോടെ പിഴുതോണ്ട് പോയി കുഴിച്ചു വെച്ചേച്ച് നമ്മൾ ട്വന്റി വൺ ഇരിക്കും ഒരു പാവോധവും ഇല്ല അതെന്താ പാ കാലാവസ്ഥയുടെ മാറ്റം ആയിരിക്കും ശരിക്കും അറിയത്തില്ല എന്താണ് ഒരു കള്ളം പറഞ്ഞിട്ട് ദൈവഹിതം ഇല്ലാത്തൊരു നോട്ടം നോക്കിയിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ അകത്ത് സംസാരിക്കുന്നെങ്കിൽ നിങ്ങളിൽ അഭിഷേകമുണ്ട് അതാണ് ബെസ്റ്റ് ആൻഡ് ഫസ്റ്റ് എവിഡൻസ് ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ മീ എവിടെ സഹോദരനോട് എന്റെ സഹോദരിയോട് അരുത്താത്ത വിധത്തിൽ ഞാൻ ഒന്ന് നോക്കിയാൽ തെറ്റായ നോട്ടമാണെങ്കിൽ വെച്ച് ഞാൻ തിരിയുമ്പോൾ എന്നെ അകത്തുണ്ടെങ്കിൽ യു ആർ അബൈഡിങ് അബൈഡിങ് ഇൻ ഇൻ ക്രൈസ്റ്റ് ദ വൃപ്പെടുത്തുന്ന ഈ അഭിഷേകം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊന്ന് ഈ അഭിഷേകം നമ്മളിൽ ഉള്ളപ്പോൾ അഭിഷേകം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിനകത്തൊരു ജീവനുണ്ട് കാരണം കൊമ്പിനും മുന്തിരി വള്ളിയുമായിട്ടുള്ള ബന്ധം ഒരു ജീവനാണ് ഈ ജീവൻ നഷ്ടപ്പെട്ടാൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടാൽ ഉടനെ ആദ്യം നോക്കുന്നത് പൾസ് ഉണ്ടോന്ന് അതുകൊണ്ടാണ് ഈ പാസ്റ്റർമാരൊക്കെ യോഗത്തിന് കയറിയാൽ ഉടനെ ആദ്യം പ്രൈസ് ദ ലോഡ് എന്ന് പറയുമ്പോൾ തിരിച്ച് പ്രൈസ്തലോട് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഇച്ചിരി പൾസുണ്ടെന്നാ അവർ ചുമ്മാ ടെസ്റ്റ് ചെയ്യാ മീറ്റിങ്ങിന്റെ അകത്തിരിക്കുന്ന ജനങ്ങളുടെ ആത്മീയ ജീവൻ പൾസ് ടെസ്റ്റ് ചെയ്യാണ് മൈക്കങ്ങോട്ട് എടുത്തോടനെ പ്രൈസ്തലോയ്യാ അപ്പൊ ആരും മിണ്ടുന്നില്ല ആരെങ്കിലും മിണ്ടിയോ ആരെങ്കിലും മിണ്ടിയോ മിണ്ടിയില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്ന് വീണ ഇങ്ങോട്ട് എഴുന്നേക്കും ഇത് ഇതൊരു ജീവൻ വ്യാപരിക്കുന്നതാ ഇതിനകത്തൊരു ജീവനുണ്ട് അവർ പാടിയാൽ അതിനകത്തൊരു ജീവനുണ്ട് അവർ പ്രാർത്ഥിച്ചാൽ അതിനകത്തൊരു ജീവനുണ്ട് അവർ രണ്ട് വാക്ക് പറഞ്ഞാൽ അതിനകത്തൊരു ജീവനുണ്ട് ഒരു കാലത്ത് ഒരു പ്രസംഗത്തെക്കാൾ പൗർന്ന് ആത്മാവി നിറഞ്ഞ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും രണ്ട് പ്രാർത്ഥന പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചതിനകത്തൊരു ജീവൻ വ്യാപരിച്ചു അതിനകത്ത് മുറിവുകൾ ഉണങ്ങപ്പെടുമായിരുന്നു അതിനകത്ത് തകർച്ചകൾ മാറുമായിരുന്നു ജീവനില്ലാത്ത പാട്ടും ജീവനില്ലാത്ത ആരാധനയും ജീവനില്ലാത്ത ജീവന്റെ ജീവൻ വലുതാ ആത്മാവിൽ ഞാൻ വസിക്കുന്നെങ്കിൽ എന്റെ അകത്തൊരു ജീവനുണ്ട് ഒരു ജീവന്റെ ആരാധന സം ചിലരോട് സംസാരിച്ച് നമ്മുടെ ജീവനോടെ പോകും ചിലർക്ക് കൈ കൊടുത്ത രേഖകൾ ഒരു ജീവനില്ലാത്ത കൈ ചിലർ കൈ കൊടുത്താൽ നമ്മുടെ ഷോൾഡ് കൂടെ പെയിൻ എടുക്കും അറിയാമോ പ്രേസ്തോഡ് ഓ എന്ന ജീവൻ അതിനകത്ത് നമ്മുടെ നമ്മളിൽ നമ്മളിൽ പരിശുദ്ധാത്മാവ് കാരണം ഇത് ജീവജല നദിയാ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നതിനകത്തൊരു ജീവനുണ്ട് അവൻ ഒരാളെ നോക്കിയാൽ അതിനകത്തൊരു ജീവനുണ്ട് അവൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു പേഷ്യന്റ് അടുത്ത് നിന്നാൽ മതി അവിടെ ഒരു ജീവന്റെ വ്യാപാരമുണ്ട് ആ രോഗിയെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ജീവനുണ്ട് കാരണം ഇത് വസിക്കുക നമ്മളില് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് ജീവൻ മാത്രമല്ല അതിനകത്തൊരു ഭയങ്കര സന്തോഷമാണ് കാരണം ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല എങ്ങനെ ഉണ്ടായിരുന്നു ബ്രദറെ പി സി നാക്ക് ഓ പാട്ടുകാര് പ്രസംഗങ്ങൾ ഓ ഒരു മത്സരം പോലെ തോന്നിയെന്ന് ഇത് പ്രസംഗരുടെ ഉഴപ്പല്ല ഇത് പാട്ടുകാരുടെ ഉഴപ്പല്ല ഒരാൾ ഇറങ്ങിപ്പോയി ദൈവാത്മാവ് ഇറങ്ങിപ്പോയി സന്തോഷം കൊണ്ടുവരാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു ട്രിക്കും ഇല്ല ഈ സന്തോഷം അകത്തുനിന്ന് ഒഴുകി ഇറങ്ങേണ്ടതാഭിഷേകം അകത്തുണ്ടെങ്കിൽ അതിനകത്തൊരു ആനന്ദം ഉണ്ട് കേട്ടോ അതിനകത്തൊരു ജീവനുണ്ട് കേട്ടോ അതിനകത്തൊരു പാപബോധമുണ്ട് കേട്ടോ ഈ എവിഡൻസുകൾ ഇല്ലെങ്കിൽ ഈ നിലവിളിച്ച് കരയണം ഐ ഇതാ ദൈവം ആഗ്രഹിക്കുന്നത് ആ സന്തോഷം നമ്മളിലേക്ക് മടക്കി കൊണ്ടുവരാനാ ആ ജീവൻ നമ്മളിലേക്ക് കൊണ്ടുവരാനാ ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവരാനാ അതാ ദൈവം ആഗ്രഹിക്കുന്നത് ഈ അഭിഷേകം ഉള്ളവന്റെ കയ്യിൽ എന്തോ ഉണ്ടെന്നുള്ളതല്ല അവനിൽ എന്തോ ഉണ്ടെന്നുള്ളതാ അവനിൽ എന്തോ ഉണ്ടെന്നുള്ളതാ നമ്മൾ പോലും നമ്മുടെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി അറിയത്തില്ല നമ്മൾ അവിടെ കാണും എന്തെങ്കിലും ഒരു ഒരു കല്ലിരിക്കുന്നതോ ഏതെങ്കിലും ഒരു ശക്തിയാണെന്നോ പറഞ്ഞാൽ നമ്മൾ ആ റോഡേ പോകുമ്പം നമ്മൾ ഇങ്ങനെ ഇത്രയും നേരം ഇങ്ങനെ നടന്നു വന്നാണെങ്കിൽ ഇവിടെ വരുമ്പോൾ യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തം ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ പോന്നേ എന്നാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം അവിടെ ഇരിക്കുന്നവൻ വിറയ്ക്കണം ദൈവ പൈതൽ അല്ല വിറയ്ക്കേണ്ടത് ദൈവ പൈതലിന്റെ അകത്തുള്ളവനെ പറയാണ് നമ്മളിലുള്ളവ ഈ ലോകത്തിലുള്ളവനെക്കാൾ വലിയവനാണ് നിന്റെ പ്രശ്നമല്ല വലുതാ നിന്റെ പ്രതികൂലമല്ല വലുതാ നമ്മളിലുള്ള അഭിഷേകത്തിന്റെ വലുപ്പം ഞാൻ അവസാനിപ്പിക്കട്ടെ അഭിഷേകമുള്ളവന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു വില്ലല്ലി എന്ന് പറഞ്ഞൊരു ദൈവാസം പറഞ്ഞ എങ്ങനെയാ ഒരു കഴുത അങ്ങ് പ്രായമായി പ്രായമായ കഴുതയെ കൊണ്ടു ചെന്ന് കളഞ്ഞു കളഞ്ഞ അതങ്ങ്ങ്ങ് ചത്തുപോയി അവിടെ കിടന്ന് ചത്തപ്പം അതിൻ്റെ തൊലിയെല്ലാം കൂടെ ഇരിച്ചുകൊണ്ട് പോയി അതിൻ്റെ മാംസം മൃഗങ്ങളൊക്കെ വന്ന് തിന്ന് പിന്നെ കഴുകന്മാർ വന്ന് നോക്കിയപ്പം കുറച്ച് എല്ല് മാത്രമേ ഉള്ളൂ ആ എല്ലിനകത്ത് തിരുന്നതും മലിച്ച് ഊരിക്കൊണ്ട് പോയി പിന്നെ നീ കിടക്കുന്ന ഒന്നുമില്ല പക്ഷേ അഭിഷേകമുള്ള ഒരുത്ത അതിലേ വന്നു അവൻ്റെ കയ്യിൽ ഒരു പച്ച താടിയല്ലേ കിട്ടിയോളൂ പച്ച താടിയല്ലിൻ്റെ വലിപ്പമല്ല അവന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തിന്റെ വലിപ്പമാ നിൽക്കുന്ന ഗോലിയാത്തിൻ്റെ വലിപ്പം നോക്കിയാൽ ദാവി ഇതൊന്നുമില്ല പക്ഷേ അഭിഷേകമുള്ളവൻ്റെ കയ്യിൽ കവിണയാണോ എന്താന്നോ എന്നല്ല ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന ദൈവ പൈതലെ ഒരുപക്ഷെ പുൽപ്പിച്ചിലൊന്നും വരാൻ പറ്റിയില്ലായിരിക്കാം ഒരുപക്ഷെ നിന്നെ ആരും അറിയുന്നില്ലായിരിക്കാം ഇന്ന് ആളുകളുടെ ഏറ്റവും വലിയ പ്രവണതയാണ് എല്ലാവരും എന്നെ അറിയണം എല്ലാവരും എന്നെ അറിയണം ഞാൻ ഒരു ഹോട്ടലിൽ ചെന്ന് റൂം എടുത്താൽ ഞാൻ ഉടനെ ഒരു 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 എന്തുവാ സെൽഫി എടുത്തങ്ങ് ഫേസ്ബുക്കിലിടുക ഞാൻ ഇന്ന ഹോട്ടലിൽ താമസിക്കുന്നു ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്താൽ അവിടെ സെൽഫി എല്ലാവരും അറിയണം ഞാൻ യാത്ര ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ്സിലാ ഞാൻ നല്ല ആഹാരം വിളമ്പി എൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഞാൻ കഴിക്കുന്ന ഫുഡ് കണ്ടോടാ നീ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തി എല്ലാരെയും അറിയിക്കുമ്പോൾ ഒരു പറയാനുണ്ട് ഒരു മില്യൺ ആൾക്കാർ നിന്നെ അറിയാറുണ്ടെങ്കിലും ഒരാൾ പറയുക ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരാൾ അറിയുന്നില്ല കേൾക്കുന്ന ബന്ധം ഈ ബന്ധത്തിലേക്ക് മടങ്ങി വരണം ഒരു യുദ്ധം നടക്കുക ആ യുദ്ധഭൂമിയിൽ ക്യാമ്പിൽ കുറെ പടയാളികൾ താമസിക്കുന്നു ആ പടയാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ നിന്നാണ് സകല യുദ്ധ സാമഗ്രികളും പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു ടവറുണ്ട് ആ ടവറിൽ നിന്ന് അവർക്ക് ഡയറക്ഷൻ വരുന്ന ലൈനുകൾ ശത്രു മുറിച്ചു മുറിച്ചു കഴിഞ്ഞിട്ട് ശത്രുവിന് മനസ്സിലായി ഇനി ഒരു കണക്ഷൻ ഇവർക്കില്ല ഇവരെ നശിപ്പിക്കാം ശത്രു അതിൻ്റെ മുഴുവൻ ശക്തിയോടെ ഈ ക്യാമ്പിനെ തകർക്കാൻ അടുത്തു വരുമ്പോൾ ആ കൂടാരത്തിൽ നിന്നൊരു പടയാളി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ലൈൻ കിടക്കുക കണക്ഷൻ പോയി കിടക്കുക ആ പോയി കിടക്കുന്ന കണക്ഷനെ അവൻ എന്ത് ചെയ്തെന്നറിയാമോ ഒരു കൈ ഒരു ലൈൻ എടുത്ത് മറ്റേ കണ്ടി കൊണ്ടും മറ്റേ ലൈനും എടുത്ത് ഇങ്ങനെ നിന്നു അവൻ്റെ ശരീരം കത്താൻ തുടങ്ങി കത്താൻ തുടങ്ങിയപ്പോൾ അവനിലൂടെ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ക്യാമ്പിൽ ലൈറ്റായി അവർക്ക് ഡയറക്ഷൻ കിട്ടാൻ തുടങ്ങി അവർ ശക്തിയോടെ യുദ്ധം ചെയ്ത് അവർ ശത്രുപാളയത്തെ തോൽപ്പിച്ച് തിരിച്ചു വരുമ്പോൾ അവരറിയാത്തൊരു കാര്യം അവർക്ക് ജയം കിട്ടാൻ കാരണം നഷ്ടപ്പെട്ട കണക്ഷനെ വീണ്ടും യോജിപ്പിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ പറയട്ടെ കാണുന്നത് എന്താണെന്നറിയാമോ പിതാവുമായി നഷ്ടപ്പെട്ടു ബന്ധത്തെ മനുഷ്യരാശിയുടെ കൈ പിടിച്ച് പിതാവിന്റെ കയ്യും യോജിപ്പിക്കുന്നവന്റെ ചിത്രമാ അതായിരിക്കട്ടെ നമ്മുടെ ആരാധന അതായിരിക്കട്ടെ നമ്മുടെ ജീവൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും